കശാപ്പുകാരിൽ നിന്നും രക്ഷപ്പെടുത്തിയ നൂറുകണക്കിന് നാടൻ പശുക്കളെയാണ് അജയ്കുമാർ എന്ന കർഷകൻ സംരക്ഷിക്കുന്നത്. കശാപ്പു കത്തിക്ക് കീഴിൽ നിന്ന് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന പൈക്കളാണ് അമൃതധാര ഗോശാലയുടെ പ്രത്യേകത. കശാപ്പിനായി വാഹനങ്ങളിൽ ചന്തകളിലെത്തിക്കുന്ന നാടൻ പശുക്കളെ തിരിച്ചറിഞ്ഞ് അവയെ നല്ല വില കൊടുത്തു വാങ്ങുന്നു. ഗോശാലയിലെത്തിച്ച പ്രത്യേക പരിചരണത്തിലൂടെ അവറ്റകളുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നു. ഈ ഗോശാല എന്ന് പറയുന്നത് ഒരു കൗ പ്രൊട്ടക്ഷൻ സെന്ററാണ്, പശുക്കളുടെ സംരക്ഷണ കേന്ദ്രമാണ്. അപ്പോൾ ഇത്രയും 500+ പശുവും കാളയുമായിട്ട് ഇവിടെ ഉണ്ട്. അതിൽ 65% ഞാൻ അറക്കാൻ കൊണ്ടുപോകുന്നതിനെ വാങ്ങിച്ച് സംരക്ഷിക്കുക. അത് പല ചന്തകളിൽ നിന്നായിട്ട് വാങ്ങിക്കുന്നുണ്ട്, അറക്കാൻ കൊണ്ടുവരുന്നവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് സംരക്ഷിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അറവുശാലകളിലേക്ക് കൊണ്ടുവന്ന നാടൻ പശുക്കളെ അജയ്കുമാർ വാങ്ങി സംരക്ഷിച്ചു പോരുന്നു. ഇന്ത്യയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നായിട്ട് പല പശുക്കളെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ 23 തരം ബ്രീഡ് ഇപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. മൊത്തത്തിൽ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതിലേറ്റവും കൂടുതൽ ഉള്ളത് വെച്ചൂരും കാസർഗോഡുള്ളനും, മൂന്നാമത് ഗീറ്, പിന്നെ കൃഷ്ണ, 30 പൊങ്കന്നൂര് എനിക്കുണ്ട്. പൊങ്കന്നൂര് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒരുമാതിരിപ്പെട്ടവരുടെയിലൊക്കെ കുറവാണ് സാധനം. അത് ഒന്നാമത് അതിൻ്റെ ലഭ്യതയില്ല, അതിന് രണ്ടാമത് അത് അതിൻ്റെ വില നമുക്ക് സാധാരണ എല്ലാവർക്കും അത് എഫോർഡ് ചെയ്യാനും സാധിക്കാത്തതാണ്. വലിയൊരു ബയോഡൈവേഴ്സിറ്റി ഇവിടെ ഈ പ്രദേശത്ത് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. വംശനാശ ഭീഷണി നേരിടുന്ന നാടൻ പശുക്കളെ തേടിപ്പിടിച്ച് ഇവിടെ എത്തിച്ച് അവയെ സംരക്ഷിക്കുക എന്നതാണ് അജയ്കുമാറിൻ്റെ പ്രധാന ലക്ഷ്യം. വർഷങ്ങളായി ഇതിനുള്ള പരിശ്രമം നടത്തിവരുന്നു. പശു അധിഷ്ഠിത കൃഷിരീതിയാണ് അജയ്കുമാർ അനുവർത്തിക്കുന്നത്. നാടൻ പശു എന്ന് പറയുമ്പോൾ അതിൻ്റെ മഹത്വം വളരെ വലുതാണ്. കാര്യം അത് വിശ്വമാതാവാണ്. സർവചരാചരങ്ങളുടെയും നിലനിൽപ്പിന് നാടൻ പശു ആവശ്യമാണ്. നമ്മുടെ രാജ്യമെന്ന് പറയുന്നത് സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമായിരുന്നു. 5000 നമുക്ക് ധാരാളം രത്നങ്ങളും സ്വർണങ്ങളും സ്വർണ നാണയങ്ങളും സ്വർണ പാത്രങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന, സ്വർണ കൊട്ടാരങ്ങൾ സ്വർണം കൊണ്ടുള്ള ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഭാരതം. അപ്പോൾ അന്ന് അത്രയൊക്കെ സമ്പത്ത് നമ്മൾക്ക് ഉണ്ടായിരുന്നതിൻ്റെ ബേസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാടൻ പശുവായിരുന്നു. പശു ആധാർ കൃഷി സമ്പ്രദായ രീതി, കൗ ബേസ് ഫാമിങ്, കൗ ബേസ് എക്കണോമി, കൗ ബേസ് വെൽത്ത്, കൗ ബേസ് ഹെൽത്ത്. നമ്മൾ കൗബൈ പശു ആധാർ കൃഷി സമ്പ്രദായത്തിലൂടെ നമ്മൾ വെൽത്തിയായിരുന്നു, നമുക്ക് ധാരാളം സമ്പത്തുണ്ടായിരുന്നു, നമ്മൾ ഹെൽത്തിയുമായിരുന്നു, ആരോഗ്യമുള്ള ഒരു സമൂഹമായിരുന്നു. നമ്മുടെ പ്രകൃതിക്ക് വളരെ ശക്തിയുണ്ടായിരുന്നു, എനർജി ലെവൽ ഭയങ്കര ഹൈ ആയിരുന്നു. മണ്ണിന്റെ നഷ്ടമായ ജൈവവൈവിധ്യം തിരിച്ചുപിടിക്കാൻ ഈ കൃഷിരീതിയിലൂടെ കഴിയുന്നു. രാസവളങ്ങളും കീടനാശിനിയുടെ ഉപയോഗം കാരണം നമ്മുടെ ജൈവ വൈവിധ്യം നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അത് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ള ഒരു ശ്രമം കൂടി ഇതിലൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ഈ കാണുന്ന 38 ഏക്കറോളം സ്ഥലത്ത് ഞാൻ 21 വർഷമാണ് യാതൊരു രാസവളവും ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ ഞാൻ വിതയ്ക്കാതെ തന്നെ 100 ഒരു 1800+ സസ്യലതാദികൾ ഈ നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഒക്കെ കൊണ്ട് ഇടുന്നത് കൊണ്ട് കിളിച്ചു വരുന്നുണ്ട്. ഞാൻ നട്ടതൊന്നുമല്ല അത്. അപ്പോൾ ഈ പ്രകൃതിയിൽ തന്നെ എല്ലാം ഇങ്ങനെ കിടക്കുക മൺമറഞ്ഞ്. അപ്പം അതിനെ പുറത്തു കൊണ്ടുവരാനായിട്ട് നമ്മുടെ ഈ നാടൻ പശു നമുക്ക് ഉതകുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഒരു നാടൻ പശു പ്രകൃതിക്ക് വരുത്തുന്ന മാറ്റം വളരെ വലുതാണ്. ബാഹുബലി എന്ന ചലച്ചിത്രത്തിൽ ഗ്രാഫിക് വിസ്മയത്തിലൂടെ വെള്ളിത്തിരയിൽ താരമായ കാൺഗ്രേജ് ഇനത്തിലുള്ള നാടൻ പശുക്കൾ അമൃതധാരയിലെത്തുന്ന കാഴ്ചക്കാർക്ക് വിസ്മയം പകരുന്നു. പശുക്കളുടെ വംശവർദ്ധനവ് ലക്ഷ്യമിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അമൃതധാര ഗോശാല നേതൃത്വം നൽകുന്നു. നല്ല
പശുക്കളെ നോക്കി അതിനെ ട്രീറ്റ് ചെയ്ത് ആയുർവേദ ചികിത്സയൊക്കെ കൊടുത്ത് അതിനെ പ്രസവിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ചൊക്കെ പ്രസവിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പെഡിഗ്രി ഡെവലപ്മെൻറ്റ്, അതിനെ നമ്മളതിൻ്റെ വംശവർദ്ധനവ്, അതായത് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ ഒരു പ്രക്രിയ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. പശുവിന്റെ ചാണകം സംസ്കരിച്ച് വളമാക്കി വിൽക്കുന്നതിലൂടെയും ഇവർ നേട്ടമുണ്ടാക്കുന്നു. ചാണകം വെയിലത്തിടാതെ തന്നെ തണുപ്പത്തിട്ട് ഉണക്കി അതിനകത്ത് കൊന്നയിടലയും വട്ടയിടലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിനെ കൂന കൂട്ടി 45 ദിവസം വെച്ചിരുന്ന് അതിൻ്റെ വളം ഹരിതാമൃതം എന്നും പറഞ്ഞിട്ട് ആ വളം കുറേശ്ശെ മാർക്കറ്റിലേക്ക് പോകുന്നു. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഗോമൂത്രം ശേഖരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുന്നു. 500,000 ലിറ്റർ ഗോമൂത്രം എല്ലാം കളക്ട് ചെയ്യാനായിട്ടുള്ള ടാങ്ക് ഉണ്ട്. ജൈവ കർഷകർ ജൈവ കൃഷി ചെയ്യാനായിട്ട് തൽപരരായിട്ട് ആൾക്കാർ ഇവിടെ ധാരാളം വരുന്നുണ്ട്. അവർക്ക് പച്ച ചാണകവും മൂത്രവും നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഇതിലുണ്ട്. നമ്മുടെ ഭൂമിയുടെ ജൈവ വൈവിധ്യത്തെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ട് നാടൻ പശു കൂടെ സാധിക്കുമെന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാടൻ പശുക്കളുടെ പാലിന്റെ ഔഷധഗുണം വിദേശ രാജ്യങ്ങൾ പോലും ഇതിനകം അംഗീകരിച്ചു കഴിഞ്ഞു. പല സ്ഥലത്തും നമുക്ക് ലഭിക്കുന്ന പാലെന്ന് പറയുന്ന A1 മിൽക്ക് അത് ഒരുപാട് ദോഷം നമ്മുടെ ശരീരത്തിന് ചെയ്യുന്നുണ്ടെന്നുള്ളത് ഒരുപാട് പഠനങ്ങൾ ന്യൂസിലാൻഡ് അടക്കമുള്ള രാജ്യങ്ങളിൽ നടക്കുകയും ഇന്നെല്ലാവരും A2 മിൽക്കിലേക്ക് നാടൻ പശുക്കളിലേക്ക് തിരികെയും അതിലൂടെ A2 മിൽക്ക് പ്രൊഡക്ഷൻ ഇന്ന് വേൾഡ് വൈഡ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമ്മുടെ നാടൻ പശുവിനെ സംരക്ഷിക്കുകയും നാടൻ പശുവിൻ്റെ ചാണകവും മൂത്രവും ഉപയോഗിച്ചിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായ രീതിയിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവരാമെന്നുള്ള ഒരു വലിയ ലക്ഷ്യം ഞാൻ ഈ ഗോശാലയുടെ പ്രൊട്ടക്ഷനിലൂടെ ഈ പശുക്കളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിലൂടെ ഞാൻ ശ്രമിച്ചു വരികയാണ്. പശുവധിഷ്ഠിത മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് ഇന്ന് ആവശ്യക്കാരേറെയാണ്. കൂടാതെ നിരവധി ഒരുപാട് സാധ്യതകൾ മെഡിസിന് ക്യാൻസറിന് മരുന്ന് പിന്നോയില് അർക്ക അതൊക്കെ ഉണ്ടാക്കുന്ന മെഷീനറികൾ ഇവിടെ ഉണ്ട്. ചാണകവരളി, ചാണകവിറക്, അതുപോലെ സാമ്പ്രാണി, ധൂപ്പത്തി ഇതൊക്കെ ഇവിടെ നിർമ്മിച്ച് മാർക്കറ്റ് ചെയ്തു വരുന്നു. നാട്ടുവരമ്പിൽ ഇനി ഒരിടവേള കൂടി.